രാജ്യത്തെ നഗരപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 2015 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത്. ഈ പദ്ധതിയിലൂടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളം നടപ്പാക്കി വരികയാണ്. അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിലെ 15 കുളങ്ങൾ പുനർനിർമ്മിക്കുകയാണ്. ഒരു റിപ്പോർട്ട് കാണാം. അമൃത് പദ്ധതിയിൽ പൂർത്തിയായ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ കുളമാണ് ആന്തൂർ നഗരസഭയിലെ കുഞ്ഞുകുളം. പേരിൽ കുഞ്ഞുകുളമാണെങ്കിലും 150 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമുള്ള ഈ കുളം 3 കോടിയിലേറെ ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ളതാണ്. ആന്തൂർ നഗരസഭയിലെ തളിയിൽ പ്രദേശത്ത്, അതായത് 19-ാം വാർഡിൽ നിലകൊള്ളുന്ന വളരെയധികം പൗരാണികമായിട്ടുള്ള ഒരു കുളമാണിത്. ഏകദേശം 1000-ത്തിലേറെ വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. നാശോന്മുഖമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അമൃത് പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. കുടിവെള്ളത്തിന് അടക്കം കണ്ടുകൊണ്ടും അതുപോലെ കൃഷിക്കടക്കം ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. മേൽത്തളി, കീഴ്ത്തളി എന്നീ ക്ഷേത്രങ്ങൾക്ക് നടുവിലായാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി ഇതിൻ്റെ ഒരു വികസനം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ പ്രദേശത്തിലെ ആളുകൾ. നമ്മളീ പ്രദേശത്തെ കിണറുകളിലെ വറ്റാത്ത കിണറുകൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ജലസംഭരണി വളരെയധികം പ്രയോജനപ്പെടുന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശത്തെ 2 ഏക്കറിലാണ് കുളം. ഈ പദ്ധതി അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. 1.75 കോടിയുള്ള ഭരണാനുതുകയാണ് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ 50% കേന്ദ്ര വിഹിതവും 37% സംസ്ഥാന വിഹിതവും ബാക്കി 12.5% നഗരസഭ വിഹിതവും ഉപയോഗിച്ചിട്ടാണ് ഈ ഫണ്ടിൻ്റെ ഘടന. ഇനിയിപ്പോൾ ഇതൊരു ഹാപ്പിനെസ് പാർക്ക് കൂടിയായിട്ട് മാറുമ്പോൾ ഒരു നല്ല നിലയിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ, വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെയും വൈകുന്നേരവും നടക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ, അതൊക്കെ പറ്റുന്ന രീതിയിൽ ഈ പ്രദേശം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. കണ്ണൂർ കോർപ്പറേഷനിൽപ്പെട്ട 4 കുളങ്ങളും ശ്രീകണ്ഠപുരം നഗരസഭയിലെ 5 കുളങ്ങളും പയ്യന്നൂരിലെയും ഇരിട്ടിയിലെയും 2 കുളങ്ങൾ വീതവും പാനൂരിലെയും ആന്തൂരിലെയും ഓരോ കുളങ്ങളുമാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. അമൃത് 2 ഭാഗമായി കേരളം ഒട്ടാകെ 370 കുളങ്ങൾ നവീകരിക്കാനായിരുന്നു സർക്കാരിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിനായിട്ട് കണ്ണൂർ ജില്ലയിൽ 15 കുളങ്ങളാണ് തെരഞ്ഞെടുത്തത്. ഈ 15 കുളങ്ങളിൽ ഏറ്റവും ആദ്യം പ്രവൃത്തി ആരംഭിച്ചതും പ്രവൃത്തി പൂർത്തീകരിച്ചതും ആന്തൂരിലെ ഈ കുഞ്ഞുകുളമാണ്. 6.35 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത്. നാടിൻ്റെ നന്മയുടെ പ്രതീകം കൂടിയാണ് ഓരോ കുളങ്ങളും. ആന്തൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.